വിഷം പൊട്ടിയല്ലോ. ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്ന് വിടാൻ പറ്റുമോ? കേൾക്കോളൂ. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണ വിളിക്കിറങ്ങി. എന്താണോ അണ്ണ വെളിവിട്ടിറങ്ങി വരി. നീ പന്ത കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനോ സാർ അങ്ങേരുടെ കാറില്, രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് അങ്ങനെ സ്വപ്നം ഇറങ്ങിയെങ്കിൽ ഇപ്പൊ ഷുവറായില്ലേ പോക്കാട്? നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിച്ചില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണോ? എന്തൊരു സത്യാവസ്ഥ? പെണ്ണ് കയറി കൊളുത്തി. പ്രേമം, പ്രേമം, ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്ക്. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചുവിട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് വേയ്. കാശിന്റെ കാര്യം, എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പൊക്കെ ബാല നോക്കിയതിട്ട് നോട്ടീസ് അപ്ലിപ്പിച്ചില്ല. ഒരു തയ്യക്കാരനുള്ള ആരും ഇന്റർനാഷണൽ തയ്യക്കാരനോ? പ്രസി കൊടുത്ത മാറ്റർ ലാവണ അയലോട്ടം മറ്റിടത്ത് കൊണ്ട് വെച്ചിരിക്ക. ഞാൻ ഒരു തിരക്കാണ് വിട്ടിരിക്കുന്നത്, അടച്ച് വീട്ടു ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞെന്ന് മനസ്സിലായി? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ? അതിന്റെ രണ്ടാം ഭാഗം. മൊയിലാണി, 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 പ്രോഗ്രാം ബുക്കിംഗ് തോന്നുന്നു. കരുതാക്കോടൊന്നും പറയാറോ? അതല്ല, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. ഏത് കാറ്? സുരേഷ് മേനോ സാറിന്റെ കാറ്. വരി, ഇരുന്ന് നിരങ്ങാടെ വരി. ഇവിടെ ഒരു പെങ്കുച്ചുണ്ടല്ലോ, ജോഗിനിയാ. ആ കുട്ടിയുടെ കൊടുത്തേക്കോ? ആ കൊടുത്തേക്കാം. ആ കുട്ടി അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ പോയി. അണ്ണാ, ഈ ചങ്കരയൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ. ആ സുരേഷ് മേനു അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. രോഹിണി വിത്ത് ലവ്. ഇതിനകത്ത് എന്തരെ നോക്കിയാണി? ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാണി? എന്തരെ ആവട്ടെ, അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ. അതുകൊണ്ട് നമ്മുടെ ബാലെ ട്രൂപ്പിൽ ഒരു പാർട്ട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനോനോടൊന്ന് പറയണം. ആളൊരു കലാസ്നേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒന്നും പറയണ്ട, അയാളെ പാർട്ട്ണറാക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കുകയാണെന്നാണ് ഞാൻ എല്ലാവരോടും മന്ദായം വെച്ചിരിക്കുന്നത്. തോറ്റാ ഞാൻ ഞാൻ തൂവിച്ചാണ്ടി വരും. അത് മറന്നു. ശമ്പള കുടിച്ചുക, ഇപ്പഴാ കണക്ക് നോക്കാൻ പറ്റിയത്. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഈ ഒരു ഉറപ്പിലാ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓ വരട്ടെ. ആ പിന്നെ കുട്ടി, കാശിന് ഇനി അത്യാവശ്യം വല്ലതുകൊണ്ട് ചോദിക്കാൻ മടിക്കണ്ട. വരട്ടെ, വരട്ടെ അമ്മേ. മോളെ, നീയല്ലേ പറഞ്ഞ ഇങ്ങനെ കാശ് തരില്ലാന്ന്? എന്നിട്ട് എന്ത് നല്ല സ്വഭാവ. അതെ അതെ, ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും, അതാ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും കിട്ടാനുള്ള കാശല്ലേ. ഏതായി രോഹിണി? ആ ലിസ്റ്റിൽ ഒരുപാട് ഉണ്ടല്ലോ, ഓർമ്മയാണില്ല. സത്യമായിട്ടും ജെയിംസ് എനിക്ക് തരാണെന്ന് അറിയില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാം. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം. വേണ്ട, ആ ബില്ലിംഗ് ഇതാ, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ നോക്കട്ടെ. ചേടാ, കടുവയെ കിടവ് പിടിച്ച കഥയായല്ലോ. നിങ്ങളല്ലേ പറഞ്ഞ്? ഞാൻ സുരേഷ് മേനോൻ, എന്റെ ഓഫീസിൽ നിന്ന് വരുന്ന ക്ലർക്ക് സുധീഷ്. എന്താ വന്നത്? ഇവിടുത്തെ ഒരു ബില്ല് ഞങ്ങളുടെ ഓഫീസിൽ വന്നു.
അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അത് സുരേഷ് സാർ കണ്ടോ? ഇല്ല, എന്റെ സെക്ഷനിൽ വന്നതാണ്. അന്വേഷിച്ചിട്ട് അറിയിക്കാന്ന് വിചാരിച്ചു. അത് അതെന്റെ ബില്ലാണ്. ഇങ്ങോട്ട് വന്നാ ഞാൻ അദ്ദേഹത്തിന്റെ കൈ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ അറിയാം? കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയാണ്. എന്നെങ്കിലും സ്വയം തീരുമാനിച്ച മതിയോ? ഏ അല്ല, നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണോ എന്ന്. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയുന്നത്? അല്ല, എനിക്കൊരു പ്രൊമോഷൻ വേണമായിരുന്നു. കുട്ടിയൊന്ന് റെക്കമെൻഡ് ചെയ്യാമെങ്കിൽ. അത്രേ ഉള്ളോ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആദ്യം ആ ബില്ല് എന്റെ കൈ കൊണ്ടുതാ. പ്രൊമോഷൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ നാളെ കൊണ്ടുവരാം. വരട്ടെ. വരുന്നോ? ഞാൻ വേണമെങ്കിൽ വീട്ടിൽ വിട്ടേക്കാം. കമ്പനിക്കാരാ, അല്പം കൂടുതൽ ഓടി വെച്ച് എനിക്ക് നഷ്ടമൊന്നുമില്ല. വരും. എന്താ കാർ നിർത്താൻ പറഞ്ഞ? എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് നിങ്ങളോട്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നുണയാണ്. നുണയാണെന്നോ? അതെ, സുരേഷ് മേനും ഞാനുമായിട്ട് സ്നേഹമാണെന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാ ഞാൻ അയാളെ കണ്ടിട്ടും കൂടിയില്ല. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്? സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നു. ഒരു ദിവസം ബസ് കിട്ടാതെ വന്നപ്പോ അയാളുടെ കാറിൽ കയറി ട്രൂപ്പിന്റെ മുമ്പിൽ ഇറങ്ങി. അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. എന്നിട്ടെന്താ രോഹിണിയെ സത്യമല്ലെന്ന് പറയാത്തത്? സുരേഷ് മേനും ഞാനും തമ്മിൽ പ്രേമാന്ന് കരുതി ട്രൂപ്പ് ഓണർ എനിക്ക് തരാനുള്ള കുടിശ്ശികയും തീർത്ത് നായികയാക്കാന്ന് പറഞ്ഞ അഡ്വാൻസും തന്നു. ഇത്രയും വലിയൊരാളുടെ കാമുകിന്ന് കരുതിയാ അങ്ങേര് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിങ്ങനെ ഒരു ഏടാകുളത്തെ കൊണ്ട് ചാടിക്കുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഇതിപ്പോ അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മോൻ ചാവൂന്ന് പറഞ്ഞപോലെ ആയല്ലോ. രോഹിണി വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇനിയും എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. തൽക്കാലം പറയണ്ട. പിന്നെ ഇതൊന്നും ട്രൂപ്പിൽ ആരും അറിയണ്ട കേട്ടോ. ആരെങ്കിലും അറിഞ്ഞാ എന്നെ അവിടെ നിന്ന് പുറത്താക്കുന്ന ഉറപ്പാ. പേടിക്കണ്ട, ഞാൻ കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വരട്ടെ. ഇതെവിടുന്നേ കാറ്? കമ്പനിയിൽ ഇതുപോലെ കൊറേ ഉണ്ട്, ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളമല്ലേ കുട്ടി, കാശ് കൊടുത്താ ഇതിന്റെ അപ്പൂപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാണെന്നേ തോന്നുന്നു. എത്തിയല്ലോ, ഇതാണ് കക്ഷി. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിംഗ്, ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ, ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് അവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. വാ. സുരേഷ് മേനോൻ. ഇയാളാ ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് ഇട്ടല്ലേ ക്ലർക്കന്മാർ നടക്കുന്നത്. സുരേഷ് മേനോൻ ഇതല്ലോ അയാള്. അയാള് പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് കേൾക്കരുത്, എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടൂ മാപ്പിളയ, അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാള് അയാളല്ല, ഇയാള് ആരി. ഇയാള് സുരേഷ് മേനോന്റെ ഓഫീസിലൂടെ തലിപ്പിളി ക്ലർക്കാ. ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാം സലാം എന്ന് പറഞ്ഞു. നമ്മളെന്തിനാ വെറുതെ തർക്കം പിടിച്ചു നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ലാന്ന്. പന്തായം വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. അല്ല അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ?
പിന്നൊരു കാര്യം, എല്ലാരും എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. ഏ കേട്ടല്ലോ, തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കൂട്ടു പോയി ഉടച്ചു വിളമ്പരുത്. ആ നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറക്കും വയർക്കും ഒന്നും ചെയ്യരുത്, വേം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. ഹലോ. കീരിക്കാട്ട് തിയേറ്റർ. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. എല്ലാവരും ഇരിക്കും. വേണ്ട, നിന്നോളാം.